നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലക്ഷദ്വീപിൽ ആ നീക്കവുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഗാന്ധി ജയന്തി ദിനത്തിലാണ് അതിനിർണ്ണായക നീക്കം കേന്ദ്ര സർക്കാർ അവിടെ നടത്തുന്നത് ലക്ഷദ്വീപിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പ്രതിമ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അനാച്ഛാദനം ചെയ്യും അദ്ദേഹം ഇന്ന് കൊച്ചിയിലെത്തുകയാണ് നേരത്തെ ഇവിടെ ഗാന്ധി പ്രതിമ സ്ഥാപിക്കാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ അനിസ്ലാമികമെന്ന് ചൂണ്ടിക്കാട്ടി ഒരു വിഭാഗം ആളുകൾ ആ തീരുമാനത്തെ എതിർക്കുകയുണ്ടായി ഗാന്ധി ജയന്തി ദിനമായ നാളെ വമ്പൻ പരിപാടികളാണ് ദ്വീപ് ഭരണകൂടം സജ്ജമാക്കിയിരിക്കുന്നത് മൂന്ന് ദിവസത്തെ ലോകാർപ്പണ ഉത്സവത്തിന്റെ സമാപനം കൂടിയാണ് നാളെ എന്നത് മറ്റൊരു സവിശേഷതയാണ് വിവിധ പരിപാടികളോടെയാണ് ഉത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ ഈ വിവരങ്ങളെ സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായി അറിയിച്ചിട്ടുണ്ട് പരിപാടിയിൽ പങ്കെടുക്കാനായി കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചി ദക്ഷിണ നാവിക ആസ്ഥാനത്തെത്തും തുടർന്ന് ഉദ്യോഗസ്ഥർക്കൊപ്പം സ്വച്ഛ ഭാരത് പരിപാടിയിൽ പങ്കെടുക്കുകയും ലക്ഷദ്വീപിലേക്ക് പുറപ്പെടുവാനുമാണ് പദ്ധതിയിട്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തിലായിരുന്നു അന്ന് രാജ്യത്തിൽ അധികാരത്തിൽ ഉണ്ടായിരുന്ന രണ്ടാം യു പി എ സർക്കാർ ലക്ഷദ്വീപിലെ കവരത്തിയിൽ ഒരു ഗാന്ധി പ്രതിമ സ്ഥാപിക്കാൻ തീരുമാനിച്ചത് എന്നാൽ ഗാന്ധി പ്രതിമ സ്ഥാപിച്ചാൽ പുഷ്പാർച്ചനയൊക്കെ നടത്തേണ്ടി വരും അത് ഹൈന്ദവ ആചാരമാണെന്ന് ചൂണ്ടിക്കാട്ടി ഗാന്ധി പ്രതിമ അവിടെ സ്ഥാപിക്കാൻ നാട്ടുകാർ അനുവദിച്ചില്ല വലിയ പ്രതിഷേധമാണ് ഗാന്ധി പ്രതിമയെ ചൊല്ലി ലക്ഷദ്വീപിൽ അന്ന് അരങ്ങേറിയത് രണ്ടായിരത്തി പത്ത് സെപ്റ്റംബറിൽ പ്രതിമ കവരത്തിയിൽ എത്തിക്കുകയുണ്ടായി പക്ഷേ അവിടെ അത് ഇറക്കാൻ ലക്ഷദ്വീപിലെ ജനങ്ങൾ സമ്മതിച്ചില്ല തൊട്ടടുത്ത ദിവസം തന്നെ പ്രതിമ കവരത്തിയിൽ നിന്ന് അതേ കപ്പലിൽ തിരിച്ചു കൊച്ചിയിലേക്ക് എത്തിച്ചു കൊച്ചിയിൽ അത് വന്നപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെ സംഘടനകൾ പ്രതിഷേധിക്കുന്ന സാഹചര്യം വരെ ഉടലെടുത്തു ലക്ഷദ്വീപ് ഇന്ത്യയുടെ ഭാഗമാണെങ്കിൽ അവിടെ രാഷ്ട്രപിതാവിന്റെ പ്രതിമ സ്ഥാപിക്കണമെന്ന ആവശ്യമാണ് അവിടെ അവർ ഉയർത്തിയത് അങ്ങനെ അതേ പ്രതിമ വീണ്ടും കവരത്തിയിൽ എത്തിക്കുക കൂടെ ചെയ്തു ഒക്ടോബർ ഒന്നിന് കവരത്തിയിൽ എത്തിയ കപ്പലിൽ ആരും കാണാതെ പ്രതിമ ഒളിപ്പിച്ചു കൊണ്ടുപോയി അഡ്മിനിസ്ട്രേറ്ററുടെ വീട്ടിൽ ഒളിപ്പിച്ച് വെക്കുകയായിരുന്നു ഒരുപാട് ദിവസം ഗാന്ധി പ്രതിമ അഡ്മിനിസ്ട്രേറ്ററുടെ വീട്ടിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു പതിനൊന്ന് വർഷമായിട്ടും ലക്ഷദ്വീപിൽ എവിടെയും ആ ഗാന്ധി പ്രതിമ സ്ഥാപിപ്പിക്കാനായില്ല ഈ പ്രതിഷേധങ്ങളെല്ലാം തള്ളിയാണ് കേന്ദ്ര സർക്കാർ ലക്ഷദ്വീപിൽ നാളെ ഗാന്ധി പ്രതിമ സ്ഥാപിക്കുന്നത് എന്തെങ്കിലും രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുമോ എന്നത് ന്യൂസ് വാർത്ത